തലശ്ശേരി ഇരട്ട കൊലപാതകത്തിൽ രാഷ്ട്രീയ ആരോപണവുമായി കോൺഗ്രസ്. പ്രതികളെല്ലാം സി പി എം പ്രവർത്തകർ എന്ന കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, പ്രധാന പ്രതി പാറായി ബാബു, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിലെ പ്രതിയാണ്. സി പി ഐ എം തണലിലാണ് ഈ ലഹരി മാഫിയ വളരുന്നത്. കൊലപാതകത്തിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. ഈ നാലു പേരും സി പി എം ആണ്. കൊല ചെയ്യപ്പെട്ട രണ്ടുപേരും സി പി എം ആണ്. മുഖ്യമന്ത്രി പറയുന്നു ലഹരി ആയി ബന്ധപ്പെട്ട ലഹരി മാഫിയ പ്രശ്നമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രേഖകളിലുള്ളതാണ്. ആ ബാബു തന്നെയാണ്, ഈ ബാബു പറയൽ ബാബു, സുരേഷ് ബാബു പി എന്നാണ് ആ രേഖയിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിനി കണ്ണൂരിലെ സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജോ, ഗുഡ് മോർണിംഗ്. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. തലശ്ശേരിയിൽ രണ്ട് സി പി ഐ എം പ്രവർത്തകരെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് കോൺഗ്രസ് രാഷ്ട്രീയ ആരോപണം സജീവമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ കണ്ണൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ കേസിൽ ഈ ഇരട്ടക്കൊലക്കേസിലെ പ്രധാന പ്രതിയും ബാബു പാറായി 74-ാം പ്രതിയാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണമായും കണ്ണൂർ ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും സി പി ഐ എം അനുഭാവി ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്നു, ഇത്തരം പല അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെടെ അവർ പങ്കാളികളായിരുന്നു എന്ന ആരോപണമാണ്. അതായത് സി പി ഐ എം തന്നെ ഉന്നയിക്കുന്നത് ലഹരി മാഫിയ സംഘത്തെ ചോദ്യം ചെയ്തതിനും സി പി ഐ എം പ്രവർത്തകരെ ഈ സംഘത്തിൻ്റെ ആളുകൾ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നതാണ് സി പി ഐ എമ്മിൻ്റെ ഒരു വാദം. അത് പോലീസ് ഏതായാലും പോലീസ് പറയുന്നത് മുൻപുണ്ടായിരുന്ന ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ തുടർച്ചയായാണ് ഈ അക്രമം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ ലഹരി മാഫിയ സംഘത്തിന് ഏതെങ്കിലും തരത്തിൽ ഇതിന് പങ്കുണ്ടോ എന്നത് അന്വേഷിക്കുന്നു എന്നതുമാണ് പോലീസിൻ്റെ വാദം. അതേസമയം മറുവശത്ത് കോൺഗ്രസ് രാഷ്ട്രീയ ആരോപണം സജീവമാക്കുകയാണ്. ഇവർ ഇത്തരത്തിൽ മറ്റു പല അക്രമ സംഭവങ്ങളും ഉൾപ്പെട്ടിരുന്നു, ഇതിൽ തന്നെ ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്താണ് ഈ അക്രമത്തിലേക്ക് നയിച്ചത് എന്നത് കണ്ടെത്തണം. ഒപ്പം ഈ പ്രതികളെല്ലാവരും പല സി പി ഐ എം ഡിവൈഎഫ്ഐ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പുറത്തുവിടുകയാണ്. ബാബു പാറായി തന്നെ ഒരു മാസം മുൻപ് തലശ്ശേരി കൊളശ്ശേരിയിൽ നടന്ന ഡിവൈഎഫ്ഐയുടെ ലഹരി വിരുദ്ധ ശൃംഖലയിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പാർട്ടിയുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരികയും അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾ സി പി ഐ എം വിശദീകരിക്കണം. സി പി ഐ എം തന്നെ ഒരുക്കി നൽകിയ തണലിലാണ് ഇവരെല്ലാം തഴച്ചു വളർന്നത് എന്ന രാഷ്ട്രീയ ആരോപണമാണ് കോൺഗ്രസ് ഏതായാലും സജീവമാക്കുന്നത്. ഇതിന്മേലുള്ള രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയുമാണ്. എസ് കെ, ഓക്കെ, താങ്ക് യു. സജു ദേവസ്യാണ്.